എല്ലാവർക്കും നമസ്കാരം. ജെൻസി ഫുഡുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറുപയർ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഹൈ പ്രോട്ടീൻ റിച്ചായ വളരെ ഹെൽത്തിയായ ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശ തന്നെയാണ്. നമ്മളിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തിയാണ്. അപ്പം ഈ ഒരു ദോശ എന്നുള്ളത് നമുക്ക് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. സാധാരണ നമ്മൾ അരിദോശ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അടിപൊളിയാണ്. വളരെ ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിന് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലോട്ട് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു വെള്ളം കഴുകിയിട്ട് പിന്നീട് വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ ഇതേ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പം നമ്മൾ വൈകുന്നേരമാണ്, ഇപ്പം രാവിലത്തേക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ തലേദിവസം വൈകുന്നേരം കുതിരാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഞാനിവിടെ തലേദിവസം രാത്രിയാണ് വയ്ക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്ക് അരച്ച ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേ ഞാനിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നല്ല വെള്ളം ഒഴിച്ചിട്ട് മൂടിക്കൊണ്ട് അടച്ച് വെക്കുകയാണ്. അതേ പിറ്റേ ദിവസം ആയപ്പോൾ നമ്മളുടെ ചെറുപയറൊക്കെ നല്ലതുപോലെ കുതിർന്ന് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് ഇത്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം ഞാനിപ്പോൾ കളയുകയാണ്. വെള്ളം കളഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 5 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഉള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പച്ചമുളക്, പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് എടുക്കാം, ഒന്നോ രണ്ടോ എടുക്കാം. അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കഷ്ണം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകമാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിടുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ആദ്യം ഒഴിക്കരുത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് നല്ലതുപോലെ ക്രിസ്പി ആകാൻ വേണ്ടി ഒരു 2 ടീസ്പൂണോളം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച്, വെള്ളം ഒരുപാട് ആദ്യം ഒഴിക്കരുത്, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അഥവാ പോരായെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ച് എടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്. ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് ഫെർമെൻ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അരി ഈ ഒരു മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറ് ഒരു കുറച്ച് വെള്ളം, ഒരു 1-2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ നല്ലതുപോലെ ഉപ്പും ആ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എപ്പോഴാണോ നമ്മൾ അരച്ചത് ആ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതേ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണോ ഒട്ടും ലൂസാകാൻ പാടില്ല. ലൂസായാലും നമ്മൾ പരത്തുമ്പം അത്ര ശരിയായി വരത്തില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒരിക്കലും കൂടി പോകരുത്. അപ്പോൾ ഞാൻ ഒരു തവ വെച്ചിട്ടുണ്ട്. ആ തവ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് കൈയിൽ ആണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ക്രിസ്പി ആയിട്ടാണെങ്കിൽ വേണ്ടെങ്കിൽ നല്ലതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. അഥവാ അത്രയ്ക്ക് കട്ടി വേണ്ട എങ്കിൽ അതനുസരിച്ച് പരത്തിയാൽ മതി. ഇപ്പോൾ ഞാനൊരു വളരെ തിന്നായ രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ആകാം, ഒന്ന് മുരിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ അതേ ആ സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആവുന്നതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്.
വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് മറിച്ചിട്ടുണ്ടായെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൂടി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടി നല്ലതുപോലെ കുക്കായതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതെടുക്കാം. ദേ കണ്ടോ, നല്ല തിന്നും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ദോശ. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു ദോശയും കൂടി എടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇത്രയും പരത്തണ്ടായെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കട്ടിയായ രീതിയിലാണ് വേണ്ടതെങ്കിൽ ഇത്രയും പരത്തേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് പരത്തിയാൽ മതി. അപ്പോൾ തിന്നായിട്ടാണെങ്കിൽ നല്ലതുപോലെ തിന്നാക്കി പരത്തി പരത്തി ഇങ്ങനെ എടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഒരു സൈഡായപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് ആ ഒരു സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തിയാണ്. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഞാൻ സവാള, നമ്മൾ എന്താ പറയുക, റഫ് കട്ട് ആയിട്ടെടുത്ത സവാളയാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം സവാളയാണ് കേട്ടോ, വലുതൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം സവാള മതി. അതൊന്ന് നമുക്കൊന്ന് ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് റോസ് സ്മെല്ല് മാറിയാൽ മതി. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്താൽ ആ ഒരു കളർ വരും. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളുടെ മുളകിൻ്റെ അളവ് കൂട്ടുക, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ആ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാച്ചമ്മന്തി ആണെന്ന് പറഞ്ഞു. അപ്പോൾ തേങ്ങ ഒരു അരക്കപ്പോളം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ചമ്മന്തി ആവശ്യം അത്രയും തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പുളി, വാളൻപുളിയാണിത്, വാളൻപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു തേങ്ങയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഈ ഒരു വെള്ളം ഒന്ന് പോകുന്നത് വരെ ഒന്ന് മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇപ്പം ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്കിപ്പം ഈ ഒരു സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ, നമ്മൾ സാധാരണ പച്ചയായിട്ടല്ല അരക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് നമ്മളുടെ ദോശയും ചമ്മന്തിയും കൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ദോശയും സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയ ഒരു ദോശ തന്നെയാണ്. നമ്മൾ ചെറുപയർ ദോശയാണെന്ന് ഒട്ടും തന്നെ അറിയത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഫെർമെൻ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കിയാൽ ഒന്ന് തലേ ദിവസം കുതിർത്ത് വെച്ചാൽ മാത്രം മതി. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും, നല്ലൊരു ക്രിസ്പി ദോശ ആയതുകൊണ്ട്. അതുപോലെ ഷുഗർ പേഷ്യൻസിനും വളരെ നല്ലതാണ്. ഡയറ്റ് എടുക്കുന്നവർക്കും പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.